Hi everyone and welcome back to my channel Spend With Me. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചുവെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഓണം സെലിബ്രേഷൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണം ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ മുതലേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാര്യം ഓണത്തിൻ്റെ അന്ന് എന്താ സ്പെഷ്യൽ? പൂക്കളും അതുപോലെ തന്നെ സദ്യയൊക്കെ അല്ലേ നമുക്ക് മെയിനായിട്ട് സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളത്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ദാ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീൻസൊക്കെ ഞാൻ എൻ്റെ ക്ലാസ് പോയ സമയത്ത് ഉണ്ടായിരുന്ന ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. ഇപ്പോൾ GITD ഓണം സെലിബ്രേഷൻ്റെ അന്ന് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പൂവൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പൂക്കളിട്ടിട്ടുണ്ട്. എല്ലാവരും കൂടെയാണ് കേട്ടോ ഈ ഒരു പൂക്കൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്ലാസ്സിലെ സ്റ്റുഡൻസും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പൂക്കളാണ്. അന്ന് പിന്നെ വേറെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ അന്ന്. അതൊക്കെ അല്ലേ മെയിനായിട്ടുള്ളത്. കഴിഞ്ഞ മൺഡേ ആയിരുന്നു അവിടുത്തെ സെലിബ്രേഷൻ. എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതൊരൊറ്റ വീഡിയോ ആയിട്ട് ഇടാൻ മാത്രം കണ്ടൻറ്റ് ഇല്ലാന്ന് തോന്നിയുകൊണ്ട് ഇടാതിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും ഇൻക്ലൂഡ് ആക്കാതിരുന്നത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് അല്ലേ സദ്യ എന്ന് പറയുന്നത്. എൻ്റെ മെയിൻ ഫേവറേറ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ഓണം ദിവസത്തെ വിശേഷങ്ങൾ പറയാം. എന്ന് വെച്ചൊക്കെ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ സദ്യയൊക്കെ വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അന്ന് ആ ഒരു ഉച്ചക്കത്തെ ആ ഒരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓണം ദിവസം ഒരു ഹോളിഡേ അല്ലേ, കാക്കൊക്കെ ഷോപ്പും ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനും ഇക്കാക്കയും പിന്നെ ഇക്കാക്കൻ്റെ സബ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും അവരുടെ വൈഫും അവരുടെ ബേബി ലാച്ചുവാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാപ്പാട് ബീച്ചിലേക്കാണ്. കാലിക്കറ്റ് ബീച്ചിൽ നിന്നൊന്നും മാറ്റി പിടിക്കാമെന്ന് കരുതി നമ്മളെപ്പോഴും പോകാനുള്ളത് കാലിക്കറ്റ് ബീച്ചിലാണ്. അതൊരു പ്രത്യേക വൈബല്ലേ. പക്ഷേ ഇന്നിപ്പം ഓണം ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമല്ലോ. അതൊന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കാപ്പാട് ബീച്ചിലേക്ക് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാണ് കാപ്പാട് ബീച്ചിൽ. കുറേ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ പല പ്ലാനും കൊണ്ടും പോകാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പം ഒരുപാട് പോകണോ പോകണ്ടേ എന്നൊക്കെ കുറേ ആലോചിച്ച് എന്തായാലും പോയി കളയാം എന്നുള്ള രീതിക്കാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. കൊറോണ ടൈമിലാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ബീച്ച് റിന്യൂവലൊക്കെ കഴിഞ്ഞ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ പോയിട്ട് സ്റ്റാറ്റസൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാറ്റസും അല്ലെങ്കിൽ ആരെങ്കിലും പോയതൊക്കെ കാണുമ്പോഴല്ലേ നമുക്കും പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോഡിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളത് ആ മെയിൻ എൻട്രൻസിലേക്ക് എത്തുന്ന സമയത്താണ് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നിപ്പം കാലിക്കറ്റ് ബീച്ചിൽ തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും വന്നാൽ ഇങ്ങോട്ടാന്ന് തോന്നുന്നു. കാര്യം അത്രയ്ക്കും ജനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് റോഡിലും കാണാനായിട്ടുണ്ട് കേട്ടോ. റോഡ് കംപ്ലീറ്റ് വണ്ടിയാണ്. പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെയും വണ്ടികളാണ് റോഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയും ഏകദേശം നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഉള്ളോട്ട് കയറാമെന്നുള്ള രീതിക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പി നടക്കലാണ് കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് എവിടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. കുറേ കൂടെ മുന്നോട്ട് പോയാൽ പേ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ അവിടേക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് റോഡിലുണ്ടായിരുന്നില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു റോങ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് കയറാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറാനായിട്ട് പോവാണ്.
അപ്പം ദാ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അതേ കയറാനായിട്ട്. അപ്പം നമ്മളിപ്പം ഇതിൽ നീന്താൻ കടലിലിറങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ടിക്കറ്റും കൂടെ ഒക്കെ എടുക്കണം കേട്ടോ. അപ്പം പിന്നെ ദാ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നവർക്കും സാമാന്യം നല്ല തിരക്കുണ്ട്. അപ്പം നമ്മളിത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുണ്ട്. ഫാമിലീസ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. ഓണത്തിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ തിരക്ക് നന്നായിട്ട് ഇവിടെ അറിയാനുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോഴും ഏകദേശം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നിന്ന അതേ അവസ്ഥയാണ് കേട്ടോ. കംപ്ലീറ്റ് ഫുള്ളാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രൈവസിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ആ ഒരു സ്പേസ് ഇവിടെ ഇവിടെ ഇല്ല. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചങ്ങ് നടക്കാമെന്ന് കരുതി. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു ബീച്ചിൻ്റേത്. കുറച്ചുകൂടെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു പാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട്, കാലിക്കറ്റ് ബീച്ചിലുള്ള പോലെ തന്നെ. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു വാച്ച് ടവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്ന ഒരു ബീച്ചാണിതെന്ന് തോന്നുന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ബീച്ച് കാണാനായിട്ട്. കാലിക്കറ്റ് ബീച്ച് വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതാ പിന്നെ ഇവിടെ ഒരുപാട് മുള വെച്ചിട്ടുള്ള ഹട്ടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് കടലിലെ കാഴ്ചകൾ കാണണമെങ്കിൽ കാണാം. പിന്നെ വേറൊരു ബീച്ചിലോ പാർക്കിലോ ഒന്നും കാണാത്തൊരു സംഭവം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ബാത്റൂം, അവർക്ക് വേണ്ട റോഡ് വേസ് അങ്ങനത്തെ എല്ലാം ഒരു സ്പെഷ്യലായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അത് വേറെ ബീച്ചിലോ പാർക്കിലോ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ ഇതിന് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം, നമ്മുടെ കടലിലേക്ക് ഇങ്ങനെ കല്ലിട്ടിട്ടുള്ള ഈ ഒരു എന്താ അതിന് പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതൊന്നുകൂടെ നമുക്ക് കടലിനൊന്നുകൂടെ അടുത്ത് കാണാനും അതുപോലെ ഒന്നുകൂടെ അടുത്ത് നിന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പോൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാനാണെങ്കിലും അടിപൊളിയായിരിക്കും. അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ കുറേ ഫോട്ടോസും അതുപോലെ റീൽസും ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോകാമെന്ന് കരുതി വണ്ടി എടുത്തിട്ട്. കാര്യം നമ്മൾ വണ്ടി ഒരു റോങ് സൈഡിൽ പാർക്ക് ചെയ്ത് വന്നുകൊണ്ട് തന്നെ പോലീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് സീനാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതല്ലാതെ ഒരുപാട് നമ്മളിപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ശരിക്കും കാണുമ്പോൾ വിചാരിക്കും ഇത് കാലിക്കറ്റിലുള്ളൊരു ബീച്ച് തന്നെയാണോ എന്ന്. അത്രയും അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബീച്ചിൽ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പേ പാർക്കിംഗ് ഉണ്ടെന്ന് കേട്ടിട്ട് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ഓണായിട്ട് മാവേലി റോഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മാവേലിൻ്റെ ചുറ്റും ഒരുപാട് പേര് സെൽഫി എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി തന്നെ വന്ന് ഇപ്പോൾ ഇതാ അവിടെ നിന്നൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതാ ഈ ഒരു മല കയറിക്കൊണ്ട് നിൽക്കുകയാണ് വെറുതെ. എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുകയും അതുപോലെ ഷൂട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കയറി നിന്ന് അപ്പോൾ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ കെട്ടി നിന്ന മഴ കംപ്ലീറ്റ് പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു ബേബി ഉള്ള കാരണം. അപ്പം അതുകൊണ്ട് തന്നെ കുട വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ പിന്നെ ഭയങ്കര മഴയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു കുട വെച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായത് കാരണം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് പെട്ടെന്ന് തന്നെ കാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഓടുന്ന കൂട്ടത്തിൽ നമ്മൾ തിരിച്ച് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാപ്പാട് ബീച്ചിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് വരികയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമേ അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്നത് വേറൊരു പ്ലാനുമായിട്ടാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂഫി മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കാക്ക ഫ്രണ്ട്സുമായിട്ട് പോയ സമയത്ത് അവിടെ നിന്ന് മന്തി കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണെന്നൊക്കെ, ഒരു രക്ഷയില്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. നൈറ്റിലെ ഫുഡ് അവിടെ നിന്ന് ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മളുടെ ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് സിൽക്ക് സ്ട്രീറ്റ് എന്ന് നമ്മളുടെ ബീച്ച് ഫയർ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സൂഫി മന്തി റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെയാണ് നമ്മളുടെ ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഈ ബിൽഡിങ്ങിനെ കുറിച്ചാണ് കൂടുതലും പറയേണ്ടത്, കാരണം 100 വർഷത്തിലും കൂടുതൽ പഴക്കമുള്ളൊരു ബിൽഡിങ്ങിലാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കില്ല എന്ത് സെറ്റപ്പ് ആയിരിക്കും ആ ഒരു റെസ്റ്റോറൻറ്റിനുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും പറഞ്ഞ പോലെ ബീച്ചിലൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു, പാർക്കിങ്ങൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ അപ്പുറത്തേക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ച് നടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ച് പോവുള്ളൂ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന് തന്നെ. തൃശ്ശൂരിലും കൊച്ചിയിലൊക്കെ അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെയൊക്കെ നല്ല സക്സസ് ആയതിനു ശേഷം അവർ തുടങ്ങിയിട്ടുള്ളൊരു ഔട്ട്ലെറ്റാണ് കാലിക്കറ്റിൽ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ പുറത്തൊരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ കരുതി അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയവരായിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ അകത്ത് കയറിയ സീറ്റ് ഉണ്ടാവുമെന്ന്, അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സീറ്റ് ഫുള്ളാണ്, വെയിറ്റ് ചെയ്യാൻ. അപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് പുറത്തുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണ് എന്നുള്ളത്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഒരു 10-ഓ 12-ഓ സീറ്റൊക്കെ ഒരുമിച്ച് കിട്ടണം, ഒരുമിച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുറത്ത് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ വെയിറ്റ് ചെയ്യുന്നവർ തന്നെയാണ് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതിനുള്ളിൽ സ്പേസ് ഇല്ല. പക്ഷേ ഓവറോൾ ഒരു സെറ്റപ്പ് അടിപൊളിയാണ് കേട്ടോ. ഉള്ളിലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞൊരു 4 സീറ്റ് ഒഴിവുണ്ടെന്ന്. അപ്പോൾ നമ്മൾ 4 പേരല്ലേ ഉള്ളത്, അപ്പം നമ്മൾ അങ്ങനെ ഒരു സോഫ സീറ്റിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അപ്പം ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പിന്നെ അപ്പോൾ നമ്മളിതാ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സീറ്റിന് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുഡിന് വേണ്ടി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബീഫ് മന്തിയാണ്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബീഫ് മന്തിയും മട്ടൻ മന്തിയും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫുഡ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവരുടെ ഒരു സർവീസ് ആണ് കേട്ടോ. ഇത്ര തിരക്കുള്ള സമയത്തും എങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡിലേക്ക് വരാം. ഫുഡ് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. റൈസ് ആയാലും ബീഫ് ആയാലും അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടിലും ഒരുപാട് ഫ്ലേവർ ഒന്നുമില്ല, ഒരു ലൈറ്റ് ഫ്ലേവറിൽ നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു മന്തിയാണ്. പിന്നെ ബീഫിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്, നല്ലപോലെ കുക്കായിട്ട് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ബീഫാണ്. ബീഫിലും ഒരുപാട് മസാലയും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചില ഫുഡൊക്കെ കഴിക്കുമ്പോൾ കാണാം ഭയങ്കര മസാലയൊക്കെ ആകുമ്പോൾ നമുക്ക് ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, മസാലേൻ്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ മന്തി ഇഷ്ടപ്പെടുന്നവർ, ബീഫ് മന്തിയാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒന്ന് മന്തി കഴിച്ച് നോക്കുക, അടിപൊളിയാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസും തന്നെയായിരിക്കും. പിന്നെ സീറ്റിന് വേണ്ടി നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ആ ഒരു വെയിറ്റിങ്ങിന് വർത്ത് ആയിട്ടുള്ള ഫുഡ് നമുക്ക് അവിടെ എന്തായാലും കിട്ടും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ബീച്ചിൽ നോക്കുന്ന സമയത്തും അവിടെയും നല്ല തിരക്ക് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് മെമ്മറൈസ് കയറിയിട്ട് ഐസും കൂടെ ഒന്ന് പാസ്സാക്കിയിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു മെമ്മറൈസ് ഷോപ്പ് ഉള്ളത് PT ഉഷ റോഡിലാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെയും ഭയങ്കര തിരക്കാണ്, അകത്തും ഫുള്ളാളാണ് പുറത്തും ഫുള്ളാളാണ്. അങ്ങനെ ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കുറച്ച് ഫ്രണ്ടിൽ വണ്ടി നിർത്തിയതിന് ശേഷം വാങ്ങിയിട്ട് കാർന്ന് കഴിക്കാമെന്ന് കരുതി. ഇവിടെ ഒരുപാട് ഫ്ലേവറിലുള്ള ഐസുകളുണ്ട് കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റ്, പിന്നെ അതുപോലെ പൈനാപ്പിൾ, ചിക്കു, എൽനീർ, അങ്ങനെ ഒരുപാട് ഫ്ലേവറിലുള്ളതുണ്ട്. ഫ്ലേവറുള്ളതല്ലാതെ നമ്മുടെ നോർമൽ ഐസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പോക്കറ്റ് കാലിയാവാതെ നമ്മുടെ ചെറുപ്പത്തിലെ മെമ്മറീസൊക്കെ ഒന്ന് പുതുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-6 ഫ്ലേവർ എടുത്തിട്ടുണ്ട്, സ്പാനിഷ് ഡിലൈറ്റ്, പൈനാപ്പിൾ, പിന്നെ എന്താണ് ചിക്കു, ഇളനീർ, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിങ്ങനത്തെ ഷോപ്പും സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പ്രൈസ് ആയിരിക്കും എന്നൊക്കെ, പക്ഷേ അങ്ങനെ ഒന്നുമല്ല കേട്ടോ, റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി ഇതാ തിരിച്ച് കാറിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കാരണം കാർന്ന് കഴിക്കാമെന്ന് കരുതി.
അങ്ങനെ ഐസൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ഒരു ഓണത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കിപ്പം 1-2 വർഷമായില്ലേ നല്ലമ്പോണ ഒരു ഓണം എല്ലാവരും ആഘോഷിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്ക് എല്ലായിടത്തും കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.